വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാസർഗോഡ് മുള്ളേരിയിൽ നിന്നും വീട്ടമ്മയെ കാണാതായ കേസിൽ വഴിത്തിരിവ്. കാറെടുക്ക കാനക്കോടിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പ്രഭാകരന്റെ ഭാര്യ 46-കാരി ലക്ഷ്മിയെ കാണാതായ സംഭവത്തിൽ തിരക്കിറങ്ങിയ പോലീസിനെ പോലും ഞെട്ടിച്ച ട്വിസ്റ്റാണ് ഉണ്ടായത്. ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ലക്ഷ്മി പിന്നീട് തിരിച്ചു വന്നിരുന്നില്ല. ഇതേ തുടർന്ന് ഭർത്താവ് പ്രഭാകരൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ലക്ഷ്മി ശ്രീശഭട്ട് എന്നയാളോടൊപ്പം പോയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഇരുവരും ഗോവയിലുള്ളതായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ സൂചന ലഭിച്ചു. മുള്ളേരിയയിൽ ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റുമുള്ള ശ്രീശഭട്ടിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട്. വയനാട് സ്വദേശിയായ പ്രഭാകരൻ ഭാര്യ ലക്ഷ്മിയെയും കൂട്ടി വർഷങ്ങൾക്ക് മുമ്പ് വെള്ളൂരിലെത്തുകയും പിന്നീട് കാനക്കോടിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസം ആരംഭിക്കുകയുമായിരുന്നു. ലക്ഷ്മി വെള്ളൂരിലെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ശ്രീശഭട്ടുമായി പരിചയപ്പെട്ടത്. തന്റെ തറവാട് വീട്ടിൽ വിളക്ക് വയ്ക്കാൻ ശ്രീശഭട്ട് പ്രഭാകരനെ ചുമതലപ്പെടുത്തിയിരുന്നു. ലക്ഷ്മി ഹോട്ടൽ ജോലി അവസാനിപ്പിച്ച് ശ്രീശഭട്ടിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഇതിനിടെയാണ് ശ്രീശയും ലക്ഷ്മിയും അടുപ്പത്തിലായത്. വീട് വിട്ട ലക്ഷ്മി ശ്രീശയുടെ കാറിൽ കയറി പോകുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് രണ്ടുപേരും ഒന്നിച്ച് നാടുവിട്ടതായി തെളിഞ്ഞത്. ലക്ഷ്മിയുടെ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഫോൺ ഓൺ ചെയ്തതോടെയാണ് ഇവരുള്ള സ്ഥലം കണ്ടെത്താനായത്. ഗോവയിലാണ് ഇരുവരുമെന്നാണ് വിവരം. എന്തായാലും കേസുള്ള നിലയ്ക്ക് ഇവരെ കണ്ടെത്തി നാട്ടിലെത്തിക്കുകയും ഇവർ കേസ് നേരിടേണ്ടി വരികയും ചെയ്യും.